പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം തള്ളി സി പി ഐ. ഇ പി ക്ക് ജാഗ്രത കുറവുണ്ടായെന്നും സി പി എം തിരുത്തുമെന്നും ബിനോയ് വിശ്വം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. നാളെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ചേരാനിരിക്കെ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞുമാറി. വിധിയെഴുത്ത് ദിനം ഇടതുമുന്നണിയെ കടുത്ത വെട്ടിലാക്കിയ ഇ പി ജയരാജനെതിരെ പാർട്ടി എന്ത് നടപടിയെടുക്കുമെന്നാണ് വലിയ ആകാംക്ഷ. മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി പി എം നേതാക്കളും തള്ളിപ്പറഞ്ഞ ഇ പി മുന്നണിയിലും ഒറ്റപ്പെട്ടു. വിവാദം സി പി എമ്മിന്റെ മാത്രം ആഭ്യന്തര പ്രശ്നമല്ലെന്നാണ് സി പി ഐ നിലപാട്. കൺവീനർ സ്ഥാനത്ത് ഇ പി തുടരുന്നതിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കൊച്ചുമകന്റെ പിറന്നാൾ ദിനത്തിൽ പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൽ നന്ദകുമാറും അപ്രതീക്ഷിതമായി വന്നു കണ്ടെന്ന വിശദീകരണത്തിൽ ഒട്ടും തൃപ്തിയില്ല സി പി ഐക്ക്. പോലെയുള്ളൊരു നേതാവ് ആ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതുപോലൊരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് എങ്ങനെ വേണം ഇടപെടേണ്ടത്, എങ്ങനെ വേണം പരിഹാരം കണ്ടേണ്ടത്, എങ്ങനെ വേണം തിരുത്തേണ്ടത് എന്നതിനെപ്പറ്റിയെല്ലാം അറിയാവുന്ന ഒരു പാർട്ടിയെ തന്നെയാണ് ഞങ്ങൾ സഹോദര പാർട്ടിയായ സി പി എമ്മിനെ കാണുന്നത്. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ നേരത്തെ ലളിതവൽക്കരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിക്കാതെ ഒഴിഞ്ഞു. നടപടിയില്ലാതെ ഇനി മുഖം രക്ഷിക്കാനാകില്ലെന്ന അഭിപ്രായം സി പി എമ്മിൽ ശക്തമാണ്. തീരുമാനം നീട്ടി ഇപ്പോൾ വിവാദം അവസാനിപ്പിക്കണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നു. ഇ പി എ തൊടാതിരുന്നാൽ പ്രതിപക്ഷം ഡീലാക്ഷേപം കൂടുതൽ കടുപ്പിക്കുമെന്ന പ്രശ്നം മുന്നിലുണ്ട്. ശോഭാ സുരേന്ദ്രനും ദല്ലാളുമടക്കം വിവാദത്തിൽ കക്ഷി ചേർന്നവർ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമോ എന്ന ആശങ്കയും ബാക്കി. മുഖ്യമന്ത്രിയുടെ തിരുത്തിനെ ലാഘവത്തോടെ കണ്ട ഇ പി ജയരാജന് ഐസക് അടക്കമുള്ളവരുടെ വിമർശനങ്ങളിൽ അമർശമുണ്ട്. സെക്രട്ടറി യോഗത്തിൽ ഇ പി പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.